അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ പള്ളി സൈഡാക്കി. ഇവിടെ നമ്മളെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ്, മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കാണിച്ചു തരാം. മറയൂർ വരുമ്പോൾ തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണത്. അടുത്ത കരിമ്പ് ജ്യൂസ് ഉണ്ട്. ഇപ്പോഴാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. നമ്മൾ ആ ഭാഗത്തും ചെയ്തത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതാണ് ശർക്കര ഉണ്ടാക്കുന്നത്. വലിയ ഒരു ചെമ്പിൻ அதை நம்மளையும் கேட்டுக்கிட்டு பக்கத்துலையும் கேட்டு கொடுத்துக்கலாம் சரிங்களா. அப்போ உங்களுக்கு அங்கே நிறைய சமையல்காரன் தேவைப்படும். நம்ம மாத்திரம் இல்லை, ஏன்னா അല്ല ഇത് ഇതിക്ക് ഉണങ്ങി ഉണങ്ങി ചൂടറിയുന്ന ശേഷത്തേക്ക് മാറ്റില്ല. അങ്ങനെ ഇതിക്ക് തട്ടിട്ട് പിന്നെ ചൂടാറ് എന്താണ് പരിപാടി? ഇത് അവിടെ ഉണ്ടാക്കിയതാണ് കഴിച്ചത്. ഊരൊരു മതി ഇങ്ങനെടുക്കിയതാണ്. ചേടൊക്കെ ഫുള്ള് മണ്ണ് പിള്ളേരുണ്ടോ? ശർക്കര പാണി ടേസ്റ്റ് കൈ കാണിച്ച ശർക്കര പാണിയാ ബ്രെഡ് ചപ്പാത്തി ദോശ തേൻ പോലെ ഇരിക്കുള്ളൂ. തരത്തുള്ളൂ ചോദിച്ചാൽ തരില്ല. ബ്രെഡ് ചപ്പാത്തി ദോശ കാണുന്നത് കരിമ്പിൽ നിന്ന് എടുത്ത ലായനിയാണ്. ഈ ലായനി 3 മണിക്കൂർ തുടർച്ചയായി കത്തിച്ച് പിന്നീട് ഈ കാണുന്ന ഈ ഒരു അലുമിനിയത്തിൻ്റെ ഈ പാത്രത്തിലേക്ക് മാറ്റും. മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ചൂട് ആറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കും. അങ്ങനെയാണ് ശർക്കര പൂർണ്ണ രൂപത്തിലാവുന്നത്. പിന്നെ അതുകൂടാതെ ശർക്കര ജാമുണ്ട്. ഇപ്പോൾ ഒരു കയ്യിൽ വെച്ച് തരുന്ന ശർക്കര ജാമാണ്. അത് നമുക്ക് രാവിലെ പ്രഭാത ഭക്ഷണത്തിനൊക്കെ ദോശ ചപ്പാത്തി അതുപോലെ മറ്റുള്ള ഭക്ഷണം ബ്രെഡ് അതിനൊക്കെ നമുക്ക് സാധാരണ യൂസ് ചെയ്യാം. ഒരു ബോട്ടിലിന് 100 രൂപയാണ് ചാർജ് ഇവിടെ വാങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലെത്തും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.